ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് 2024. അതിൽ എൽ ഡി സിക്ക് നമുക്കറിയാം എന്തുണ്ട്, ലോകഭൂമിശാസ്ത്രമുണ്ട്. പക്ഷേ ലാസ്റ്റ് ഗ്രേഡ് സെർവന് ലോകഭൂമിശാസ്ത്രം വരുന്നില്ലെങ്കിലും ചില പ്രധാന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എൽ ഡി സിക്കും എൽ ജി എസ്സിക്കും എൽ ജി എസിനും ലോകഭൂമിശാസ്ത്രത്തിൽ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറഞ്ഞ വിവരങ്ങൾ, നദികൾ, അതുപോലെ തന്നെ നദികളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണിത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മരുഭൂമികൾ വളരെ കുറച്ചേ ഉള്ളൂ. നന്നായി പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഭാഗമാണ്. ആ കോഴ്സിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഫ്രീ കോഴ്സാണ്. ഫ്രീ കോഴ്സ് എന്ന് പറയുന്നത് കേരള പി എസ് സി എൽ ഡി സി 2024 സൗജന്യമായി തയ്യാറെടുക്കാൻ നിങ്ങൾക്കുള്ള 90 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിക്കാം. 90 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഇപ്പം നിലവിൽ 11, 12, 11 ദിവസമാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് ആദ്യ ദിവസം തൊട്ട് തന്നെ പഠിക്കാം. തിരുവനന്തപുരം എക്സാമിന് മുന്നേ കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 90 ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ട് വന്നിട്ടുള്ളത്. എന്തെല്ലാമാണ് ഈ ക്രാഷ് കോഴ്സിലെ വിഭവങ്ങൾ, എന്തിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എൽ ഡി സി തസ്തികയിലെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. എൽ ജി എസുകാർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ കേരള പി എസ് സി എൽ ഡി സി പരീക്ഷയിലെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണിത്. അതായത് പി വൈ ക്യു അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ. പി വൈ ക്യുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുൻകാല ചോദ്യങ്ങൾ അത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് പരീക്ഷാ വിജയത്തിന് എന്താണ് വേണ്ടത്? മുൻകാല ചോദ്യങ്ങളുടെ പാറ്റേണുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പി വൈ ക്യു വിശകലനം ചെയ്തുകൊണ്ടാണ്. ഓരോ ദിവസവും പഠിക്കാനുള്ളത് നിങ്ങൾക്ക് തരും. ഓരോ ദിവസവും പഠിക്കാനുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് തരും. അതിൽ നിന്നൊരു പരീക്ഷ ഉണ്ടായിരിക്കും. മാത്രമല്ല സബ്ജക്റ്റ് വൈസ് റിവിഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു 3 ദിവസങ്ങളിൽ ആയി നടന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ക്രോഡീകരിച്ച് അതിന്ന് റിവിഷൻ ഉണ്ടായിരിക്കും. ആഴ്ചയിലൊരിക്കൽ റിവിഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് നോട്ട്, പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോഴ്സിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ. അപ്പോൾ ഈ കോഴ്സിൽ എങ്ങനെ ചേരാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അതിനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ പഠിക്കുന്നത്? അവശ്യ വിഷയങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. പരീക്ഷയ്ക്ക് ആവശ്യമായ വിഷയങ്ങൾ മാത്രമാണ് ഈ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായത് മാത്രം പഠിക്കുന്നു. എന്നാൽ എല്ലാ പ്രധാന വിഷയങ്ങളും പഠിക്കും. ഇംഗ്ലീഷും മാത്സും മലയാളവും സയൻസും ജോഗ്രഫിയും സുപ്രധാന നിയമങ്ങളും ഭരണഘടനയും ഒക്കെ പഠിക്കും. ഇതുകൂടാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ 5 ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. മറ്റൊക്കെ റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ മറ്റതെല്ലാം തന്നെ എന്തുമാണ് റെക്കോർഡ് ക്ലാസ്സുകളും PDF നോട്ടുമാണെങ്കിൽ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് 5 ക്ലാസ്സുകളായി അറിവിനപ്പുറം പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ നേരിടാം, പരീക്ഷാകാലത്ത് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ പഠിക്കാം, എല്ലാവരും ടെൻഷനിലാണ്, എങ്ങനെ ടെൻഷൻ ഇല്ലാതെ പഠിക്കുക, എങ്ങനെയാണ് ഒരു സർക്കാർ ജോലി ഉറപ്പാക്കുക, ഈ തന്ത്രങ്ങൾ 5 ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളിലായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ. അപ്പം നീ നമുക്ക് അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുതുതായി ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവരെ കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനി നമ്മുടെ പാഠഭാഗത്തേക്ക് നീങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈജിപ്തിൻ്റെ രക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്. യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസ് സ്റ്റേജ് 3 2023 വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വരും, വരാതിരുന്നിരിക്കില്ല. ഈജിപ്തിൻ്റെ രക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നൈൽ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോണാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി സയർ നദിയാണ്. അതും കൂടി ഓർത്തു വെച്ചോളൂ. ഏറ്റവും കൂടുതലായിട്ട് ഓർത്തു വെക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആമസോണാണെന്നും, അല്ല, ഏറ്റവും വലിയ നദി ആമസോണാണെന്നും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആണ് എന്നുമാണ്. ആമസോൺ തെക്കേ അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലല്ല, തെക്കേ അമേരിക്കയിലാണ് ആമസോൺ. എന്നാൽ നൈൽ ആഫ്രിക്കയിലാണ്. നൈലാണേ, നെല്ലല്ല, നൈലാണ്.
ഇപ്പം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി സയർ നദിയാണ്. ഇപ്പം നൈൽ നദി എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ നദിയാണ്. അത് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ്. ഈ നൈലിൻ്റെ ദാനം എന്ന് ഈജിപ്തിന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അത് ഹെറോഡോട്ടസ് ആണ്. നൈലിൻ്റെ ദാനം എന്ന് ഈജിപ്തിന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹെറോഡോട്ടാണ്. നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടാണ് അസ്വാൻ അണക്കെട്ട്. നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടാണ് എന്ത്? അസ്വാൻ അണക്കെട്ട്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. നൈൽ ഈജിപ്തിലാണ്, ആമസോൺ തെക്കേ അമേരിക്കയിലാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ്. അതിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടാണ് അസ്വാൻ അണക്കെട്ട്. ഹെറോഡോട്ടസ് ആണ് നൈലിൻ്റെ ദാനമെന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മരുഭൂമികളുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറച്ച് ചോദ്യങ്ങളെ ഓർത്തു വയ്ക്കേണ്ടുള്ളൂ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതല്ല? കുംബു, ബുഷ്മാൻ, ദയാറക്, ത്വാറക്, ഇതിലേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കുംബു. ഇതും എൽ ജി സി വാരിയസിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ എന്ന് പറയുന്നത് ബുഷ്മനും ത്വാരക്കുമാണ്. ഏതൊക്കെയാണ്? ബുഷ്മൻ, ത്വാരക്. നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം, കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചു വയ്ക്കാം. എന്താ ഉഷ്ണമരുഭൂമി എന്ന് പറഞ്ഞാൽ താഴ്ന്ന മഴയായിരിക്കും ഉഷ്ണമരുഭൂമി. അവിടുത്തെ വാർഷിക മഴ ശരാശരി 25 സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കും. ഒരു വർഷത്തിലെ 25 സെൻറ്റിമീറ്ററിന് താഴെയേ മഴ ലഭിക്കുള്ളൂ. ഉയർന്ന താപനിലയാണ്. പകൽ സമയത്ത് താപനില 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലും. ഇപ്പം നമുക്ക് അതിലൊന്നും അത്ഭുതമില്ല. കേരളത്തിൽ പലയിടത്തും അങ്ങനെയായി തുടങ്ങി അല്ലേ. രാത്രിയിൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയുമായിരിക്കും. അതില്ലേ, അതാണ് വ്യത്യാസം. വരണ്ട കാറ്റായിരിക്കും. ഉഷ്ണമരുഭൂമിയിൽ ഉണ്ടായിരിക്കുക വരണ്ട കാറ്റായിരിക്കും. ഉഷ്ണമരുഭൂമിയിലെ ഉപരിതലം മണൽ കൊണ്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഈ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങളാണ് ബുഷ്മൻ. കലഹാരി മരുഭൂമിയിലെ ഗോത്രവർഗമാണ് ബുഷ്മൻ. എങ്ങനെ കലഹാരി ബുഷ്മൻ എന്നോർത്ത് വയ്ക്കുക? കലഹാരി എന്ന് പറയുമ്പോൾ ഒരു കലം, ഹരിയുടെ കലം. ഹരിയുടെ കലത്തിൽ, ഹരി ജീവിച്ചിരിക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ ആ മെൻ ജീവിക്കുന്നത് ആ കലത്തിൽ ബുഷ് കുറ്റിച്ചെടിയൊക്കെ പറിച്ചിട്ട് അത് കഴിച്ചിട്ടാണ്, അത് വേവിച്ചിട്ടാണ്. ഇപ്പം കലഹാരി, ഹരിയുടെ കലത്തിൽ. ഹരി ജീവിക്കുന്നത് എവിടെയാണ്? ഹരി ജീവിക്കുന്നത് മരുഭൂമിയിലാണ്. ജോലിക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവിടെ കഴിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഹരി ബുഷ് കലത്തിൽ, കുറ്റിച്ചെടികളൊക്കെ കലത്തിലിട്ട് വേവിച്ചാണ് കഴിക്കുന്നത്. ഇനി പശ്ചിമ സഹാറയിലുള്ള ഒന്നാണ് ത്വാരക് വംശജർ. ത്വാരക്, ഇപ്പം പശ്ചിമ സഹാറ, സഹാറ മരുഭൂമിയാണ് നിങ്ങൾക്കറിയാം. അവിടെയാണ് ത്വാരക് വംശജർ. എന്ത് വംശജരാണ് അതിൻ്റെ പേര്? ത്വാരക് വംശജർ. അപ്പോൾ സഹാറ മരുഭൂമിയാണ്. ആ സഹാറ മരുഭൂമിയിൽ തരാനൊന്നുമില്ല. ആ സഹാറ മരുഭൂമിക്ക് ഒന്നും തരാനില്ല. അതുകൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് വിചാരിക്കുക. തരാൻ, ത്വാരക്. അപ്പോൾ സഹാറ വലിയ കാറൊക്കെയാണ്. പക്ഷേ അതിൽ ആ മരുഭൂമി, സഹാറ എന്നുള്ള പേര് അല്ലേ, നമ്മൾ വാഹനമൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ മരുഭൂമിയാണ്. പക്ഷേ അതിന് തരാനൊന്നുമില്ല. ഇനി അറേബ്യൻ മരുഭൂമി, ബെഡോയിത്തുകൾ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ അറേബ്യയിലൊക്കെ പോയിട്ട് ജോലിയൊന്നുമില്ലാതെ തിരിച്ചു വരും. പണിയെടുക്കാൻ മടിയുള്ളത് കാരണം ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ട് ഈ പണിയെടുക്കാൻ മടിയുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർ വല്ലാതെ ബെഡായി പറയും. അപ്പോൾ ബെഡായിത്തുകൾ, അറേബ്യൻ മരുഭൂമി. അപ്പോൾ ബുഷ്മൻ കലഹാരി, ത്വാരക് വംശജർ പശ്ചിമ സഹാറ, ബെഡായിത്തുകൾ അറേബ്യൻ മരുഭൂമി. ഇനി നമുക്കറിയാം, രണ്ട് ആളുകളുടെ പേര് നമുക്ക് തന്നിരുന്നു. കുബു ദയാക്ക്. കുബു എന്ന് പറഞ്ഞാൽ സുമാത്രയിൽ ജീവിക്കുന്ന ഗോത്രവർഗമാണ് കുബു. കുബു. ദയാക്ക് എന്ന് പറയുന്നത് ബോർണിയോ ദ്വീപുകളിൽ ജീവിക്കുന്ന ഗോത്രവർഗമാണ്. ചില ഉഷ്ണമരുഭൂമികളെ കൂടി പഠിച്ച് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ് കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അത്ര നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതുള്ളൂ. ഉഷ്ണമരുഭൂമിക്ക് ഉദാഹരണമാണ് സഹാറ. സഹാറ ആഫ്രിക്കയിലാണ്. സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണ്. സഹാറയിൽ ഒന്നും തരാനില്ലല്ലോ കേട്ടോ. അപ്പം ത്വാറക്ക് തരാനില്ല. ത്വാറക് വംശജരാണ് അവിടുത്തെ സഹാറ മരുഭൂമിയിലെ
ഗോത്രവർഗം എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഒരു മരുഭൂമിയാണ് ധാർ മരുഭൂമി, രാജസ്ഥാൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമുണ്ട്. പിന്നെ അറേബ്യൻ മരുഭൂമിയുണ്ട്. അറേബ്യൻ മരുഭൂമിയിലാണ് നമുക്കറിയാം നന്നായി ബഡായി പറയുന്നത്, ബഡായിത്തുകൾ. പിന്നെ മംഗോളിയയിലൊരു മരുഭൂമിയുണ്ട്, അതാണ് ഗോബി മരുഭൂമി. മംഗളമായ കാര്യം നടക്കുമ്പോൾ ഹിന്ദുക്കൾ ഒരു ഗോബി വരയ്ക്കും, അപ്പോൾ ഗോബി മരുഭൂമി മംഗോളിയയിലാണ് എന്ന് വിചാരിക്കുക. അറ്റക്കാമ മരുഭൂമി ചിലി, ചിലിയിലുള്ള മരുഭൂമിയാണ് അറ്റക്കാമ. അറ്റക്കാമ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റത്തെപ്പോഴും ഇങ്ങനെ ചരച്ചും കൊണ്ടിരിക്കുന്ന ഒരാൾ, നാവിൻ്റെ അറ്റം എപ്പോഴും ഇങ്ങനെ ചരച്ചും കൊണ്ടിരിക്കും, ചിലി അറ്റക്കാമ. അറ്റക്കാമ ചിലി, ഗോബി മരുഭൂമി മംഗോളിയ, അറേബ്യൻ മരുഭൂമി. അറേബ്യൻ മരുഭൂമിയിൽ വസിക്കുന്ന ആളുകളുടെ പേര് നമുക്കറിയാം, ബഡായിത്തുകളാണ്. സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണ്, സഹാറയിലെ ത്വാരക് വംശജരാണ്. കലഹാരി മരുഭൂമിയിലാണ് ബുഷ്മൻ വംശജരുണ്ടത്. മരുഭൂമികളുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് വാണിജ്യവാദമാണ്. നമുക്കറിയാം ഈ മരുഭൂമികൾ രണ്ടർദ്ധഗോളങ്ങളിലും 20 മുതൽ 30 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനട്ടോ, പടിഞ്ഞാറ് ഭാഗത്താണ് വൻകരകളുടെ 20 മുതൽ 30 ഡിഗ്രി ഇടയിലാണ്. ഈ രണ്ട് വാണിജ്യവാദങ്ങളും കൂട്ടിയടിച്ച് അല്ലേ, അവിടെ നിന്ന് ഇത് ഉയർന്ന ചൂട് വായു മുകളിലേക്കൊക്കെ പോയി ആണ് അവിടെ മരുഭൂമി ഉണ്ടാകുന്നത്. അപ്പോൾ ആ മരുഭൂമിയെ ഉണ്ടാകുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് പിന്നീട് പറയാം, വാണിജ്യവാദങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ മരുഭൂമികളുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാറ്റ് വാണിജ്യവാദമാണ്. രണ്ട് അർദ്ധഗോളങ്ങളിലും 20 മുതൽ 30 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.